ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് ഒരു സ്ഥലം കാണാൻ പോവാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലുള്ള കുറച്ച് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കാണാനാണ് പോണത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന വലിയൊരു ആഘോഷമായിരുന്നു മാമാങ്കം ആ മാമാങ്കത്തിന്റെ കുറച്ച് റെമനൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് മാമാങ്കം എന്നത് 12 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കും നിളാതീരത്ത് നമ്മളെ ഭാരതപ്പുഴന്റെ തീരത്ത് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നു പിന്നെ ഈ മാമാങ്കം മാമാങ്കത്തിന് ചരിത്രവും ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ട 3-4 സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അത് വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാണുന്ന കാര്യങ്ങൾ ഒരു രസം തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞാലേ അത് കൃത്യമായിട്ട് നമുക്കൊരു ഒരു ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞാനത് മാമാങ്ക എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം മാമാങ്കത്തിന് കുറെ ഹിസ്റ്ററി പറയാണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു ഹിസ്റ്ററി കേരളത്തിന്റെ ഹിസ്റ്ററി ഒക്കെ എഴുതുന്നതിന്റെ മുമ്പേ തുടങ്ങിയൊരു കാര്യമാണ് മാമാങ്കത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് റെക്കോർഡിക്കൽ നമുക്ക് കിട്ടുന്നത് ചേരമാൻ പെരുമാൾമാരുടെ ഭരണത്തിന്റെ ആ കാലം മുതൽക്കാണ് ഒരു ചേരമാൻ രാജാവ് പെരുമാള് രാജ്യം ഭരിച്ചിരുന്നത് ഏകദേശം ഒരു 12 കൊല്ലമാണ് ഈ 12 കൊല്ലം തികയുമ്പോ ഈ രാജാവിനെ നാട്ടുകാര് വധിച്ചു കളയും അങ്ങനെയാണ് പറയുന്നത് ചിലർ പറയുന്നുണ്ട് ഈ രാജാവ് 12 കൊല്ലം കഴിയുമ്പോൾ ഒരു തറയിൽ കയറിയിട്ട് സ്വയം കഴുത്തറുത്ത് മരിക്കും എന്നും പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നും പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മാമാങ്കം ഈ ഒരു തുടക്കം അങ്ങനെയാണ് പറയുന്നത് അപ്പോ ഈ ദിവസം രാജാവിനെ ആ വധിക്കുന്ന ദിവസം 12 കൊല്ലം തികയുമ്പോ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുറേ ആൾക്കാർ വരും വലിയൊരു ബിസിനസ്സായിട്ട് കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു സാമ്പത്തിക പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് അത് മാറി അങ്ങനെ ആ ദിവസം രാജാവിന് രാത്രി ഭക്ഷണമൊക്കെ നല്ല കെങ്കേമമായ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ എല്ലാം ചെയ്തതിന്റെ ശേഷം ഒരു യാത്രയപ്പ് കൊടുക്കും എന്നിട്ട് ആ രാജാവിനെ ചേരമാൻ രാജാവിനെ പെരുമാളിനെ പിന്നെ വധിച്ചു കളയുന്നും പറയുന്നുണ്ട് മൂപ്പരൊരു കത്തി എടുത്തിട്ട് സ്വയം കഴുത്ത് മുറിച്ച് മരിക്കുന്നും പറയുന്നുണ്ട് അതായിരുന്നു ചേരമാന്മാരുടെ കാലത്തുള്ള മാമാങ്കത്തിന്റെ ഒരു കഥ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെ വലിയ കുറേ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്ത് നിന്നുള്ള ആൾക്കാര് കച്ചവടത്തിനൊക്കെ ആയിട്ട് ഈ ഒരു മാസം ഈ പിന്നെ നമ്മുടെ നാട്ടിലെത്തും തിരുനാവായയിലെത്തും എന്നിട്ട് വലിയൊരു ബിസിനസ്സാണ് അപ്പൊ ഒരു രാജ്യത്തിന്റെ എക്കണോമിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ ആഘോഷം എന്താണ് വളർന്നു വലുതാവുകയാണ് അപ്പോ അങ്ങനെ വലുതാവുമ്പോ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജാക്കന്മാർക്ക് ഈ ബിസിനസ് ഈ ഒരു ആഘോഷത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിന്റെ അധ്യക്ഷൻ അതായത് നടത്തിപ്പുകാരനായിട്ട് ആ രാജാവിന് മാറണമെന്ന് ആഗ്രഹം വരികയും അതിന്റെ പേരിൽ ധാരാളം യുദ്ധങ്ങൾ നടക്കുകയും ചെയ്തു പിൽക്കാലത്ത് ചെയർമാൻമാരുടെ ഈ ഭരണത്തിന് ശേഷം പിന്നെ വള്ളുവക്കോനാതിരി രാജാക്കന്മാരാണ് പിന്നെ ഈ മാമാങ്കത്തിന്റെ അധ്യക്ഷനായി അതായത് രക്ഷാധികാരിയായിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് വള്ളുവക്കോനാതിരിയെ സാമൂതിരി രാജാവ് ഈ മാമാങ്കത്തിലെ ആകർഷണമാവുകയും വള്ളുവക്കോനാതിരിയെ വധിച്ചതിന് ശേഷം മാമാങ്കത്തിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു അപ്പൊ ഇതിന്റെ ഈ ഞാൻ പറഞ്ഞു ഈ ചരിത്രം അറിഞ്ഞാൽ ഈ മാമാങ്കം കാണാൻ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് സാമൂതിരി ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിന്റെ ശേഷം വള്ളുവക്കോനാതിരിക്ക് ഈ സാമൂതിരിയോട് അടങ്ങാത്ത പകയുണ്ടാകുകയും മാമാങ്കത്തിന്റെ ദിവസങ്ങളിൽ കുറെ ചാവേറുകളെ സാമൂതിരിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിടുകയും ചെയ്യും അപ്പോ ഈ മാമാങ്കത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു സ്ഥലത്ത് സാമൂതിരി പോയി നിൽക്കും വാളൂരി നിൽക്കും ആ സമയത്താണ് ചാവേറുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരിക അപ്പോ സാമൂതിരിക്ക് കുറെ പിന്നെ പ്രൊട്ടക്ഷനായിട്ട് കുറെ സൈനികരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ ഭേദിച്ചിട്ട് വേണം ഈ ചാവേറുകള് ഇങ്ങോട്ട് വരാന് അങ്ങനെ ഒരു വർഷം പോലും സാമൂതിരി കൊല്ലപ്പെടുകയോ വെട്ടേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ചാവേറുകളൊക്കെ ഈ മറ്റുള്ള പട്ടാളക്കാരാൽ വധിക്കപ്പെടുകയും അങ്ങനെ ഒരു ചടങ്ങ് അന്ന് നടക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് ഓരോന്ന് കാണുമ്പോൾ പറയാം അപ്പോഴാണ് മനസ്സിലാവുക അപ്പൊ ഈ ഒരു ചെറിയൊരു ഹിസ്റ്ററി നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ കാണുന്ന കാര്യങ്ങളുടെ ഒരു കാണുന്നത് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ മാത്രമേ അതിനൊരു പ്രസക്തിയുള്ളൂ അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ കമന്റ്സ് ഒക്കെ പറയുക
ഞാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നാലേ എല്ലാരും അറിയാത്തവരുണ്ടാവും കുറെ പേര് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നല്ല മഴയാണ്, സൂപ്പർ മഴയാണ്. ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും മാറുമോ? ഇറങ്ങാൻ പറ്റുമോ അറിയില്ല, നല്ല മഴ. ഫസ്റ്റ് നമ്മള് മരുന്നറയാണ് കാണാൻ പോണത്. മരുന്നറ എന്ന് പറയുമ്പോ അന്നത്തെ സാമൂതിരി രാജാവിന്റെ വെടിക്കോപ്പുകളും വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്നതും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു അറയാണ് എന്നാണ് പറയുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ട് ഒരു കുന്നിന്റെ മേലെയാണ് ഈ മരുന്നറ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് മേലെത്തി. ഇനി ഇതിന്റെ താഴത്തേക്ക് ചെറിയൊരു ഗുഹയുണ്ട്, അതാണ് മരുന്നറ. കൊത്തിണ്ടാക്കിയതാണ്, ഒരു ചെറിയൊരു പാറ കൊത്തിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതായത് ഒരു ഗുഹ പോലെയാണ്. ഇതിലാണ് അന്നത്തെ സാമൂതിരി രാജാവിന്റെ പടക്കോപ്പുകളും പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചെന്ന് അറിയുന്നത്, സൂക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതിനുള്ളില് മൊത്തം മൂന്നറയാണ് ഉള്ളത്. നമ്മളിത് ഇറങ്ങി പോകുമ്പോ ഒരു നെറ്റൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഈ പാമ്പും മറ്റ് ജീവികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നിലപാട് തറ കാണാം. ഇതാണ് നിലപാട് തറ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ സാമൂതിരി രാജാവ് വള്ളുവക്കോനാതിരിനെ തോൽപ്പിച്ചതിന് ശേഷം ഈ മാമാങ്കത്തിന്റെ പിന്നെ അധ്യക്ഷ സ്ഥാനം, അതായത് രക്ഷാധികാരിയായിട്ട് സാമൂതിരി രാജാവ് മാറി. അപ്പോൾ ഈ സാമൂതിരി രാജാവ് ഈ മാമാങ്കത്തിന് സമയത്ത് ഈ നിലപാട് തറയിൽ വന്നിട്ട് നിൽക്കും. ആ സമയത്താണ് വള്ളുവക്കോനാതിരിന്റെ പിന്നെ ഭടന്മാർ, അതായത് ചാവേറുകളായിട്ട് ഇങ്ങോട്ട് വരികയും സാമൂതിരിനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഈ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ രക്തം ചിന്തിയ തറയാണ്. ഇതിനാണ് സാമൂതിരി രാജാവ് നിൽക്കുക. എന്നിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000-20,000 ഭടന്മാരെ ഭേദിച്ചിട്ട് വേണം ചാവേറുകൾക്ക് ഈ സാമൂതിരി രാജാവിൻ്റെ അടുത്ത് എത്താൻ. ഒരു ഒരു കാലത്തും ഈ ഒരു സാമൂതിരിക്ക് വെട്ടേൽക്കുകയോ മരണപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ചന്ദ്രോത്ത് ചന്തുണ്ണി എന്നൊരു പിന്നെ ഒരു വള്ളുവക്കോനാതിരിയുടെ ഒരു ഭടൻ, വെറും 16 or 13 വയസ്സുള്ള ഒരാളാണ്,
അയാള് സാമൂതിരിന്റെ അടുത്തെത്തുകയും സാമൂതിരിനെ കഴുത്തിന് നേരെ വാളോങ്ങുകയും കഷ്ടിച്ച് സാമൂതിരി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടില്ല, വെട്ട് കൊണ്ടുമില്ല. ആ ചന്ദ്രോതി ചന്ദ്രുണ്ണി പറഞ്ഞ ഒരാളെ ഈ വള്ളുവപ്പനാതിരി വള്ളുവനാടുള്ള ആൾക്കാരൊരു ഹീറോ ആയിട്ടന്ന് കണ്ടിരുന്നു. 16 വയസ്സ് അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ തറ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഈ ചാവേറുകളുടെ രക്തം ചിന്തി തറയാണ്. പിന്നെ ഇവിടെ വെച്ച് തന്നെയാണ് വള്ളുവക്കോനാതിരിനെ മുമ്പ് സാമൂതിരി വധിച്ചതും എന്നും പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവില് നമുക്ക് 5 കാര്യങ്ങളാണ് കാണാനുള്ളത്. ഒന്ന് ഈ പിന്നെ നിലപാട് തറ, പിന്നെ 2 മണിക്കിണർ, മരുന്നര, പഴുക്കാ മണ്ഡപം. ആ കാര്യങ്ങളാണ്. മണിക്കിണർ നമ്മള് കാണേണ്ട ഒന്ന് തന്നെയാണ്. സാമൂതിരി രാജാവ് അവസാനമായിട്ട് ഈ നിലപാട് തറയിൽ നിലപാട് നിൽക്കുകയെന്നാണ് പറയാ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമാങ്കത്തിന്റെ രക്ഷാധികാരി ഞാനാണ് എന്നുള്ള രൂപത്തിലൊരു നിൽപ്പാണത്. അത് നമുക്കിപ്പോ എന്താണെന്നുള്ള കറക്റ്റ് അതിന്റെ ഒരു സ്പിരിറ്റിൽ നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനാണ് അതിന്റെ രക്ഷാധികാരി എന്നുള്ള നിലക്ക് രാജാവ് ഇവിടെ വന്ന് നിൽക്കും വാളൊക്കെ പിടിച്ചിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുനിന്നുള്ള മണിക്കിണർ എന്ന് പറഞ്ഞ ഒരു കിണറാണ് കാണാൻ പോണത്. മണിക്കിണറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കണ്ടല്ലോ നിലപാട് തറയിൽ രാജാവ് നിന്നിട്ട്, സാമൂതിരി രാജാവ് നിന്നിട്ട് പിന്നെ അവരെ വെട്ടാൻ വേണ്ടിയിട്ട് ഈ ചാവേറുകൾ വരും. പിന്നെ വള്ളുവക്കോനാതിരിൻ്റെ ചാവേറുകൾ വന്നിട്ട് അവർ ആ ഭടന്മാരാൽ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെടുന്ന ഭടന്മാരെ, അതായത് ചാവേറുകളെ, പിന്നെ ഡെഡ് ബോഡികൾ ഇവിടെ ഒരു കിണറിലാണ് ഇടുക. ആ കിണർ കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ആ കിണറിലിട്ടിട്ട് കൂട്ടത്തോടെ കൊടുന്ന് അവിടെ വെച്ചിട്ട് പിന്നെ അത് ആനകളാണ് ചവിട്ടിയിട്ട് കിണറ്റിക്ക് താത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ആ കിണറും കാണാം. ഇത് കണ്ടില്ലേ, പിന്നെ മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ പറയുന്നത് ആനകളാണ് ഇത് കിണറ്റിലേക്ക് തള്ളിയത് എന്ന് പറഞ്ഞു. ഇതാണ് പിന്നെ മണിക്കിണർ. ഇവിടെ മൃതദേഹങ്ങൾ, ഈ ചാവേറുകളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ചവിട്ടി താത്തും, മണ്ണിട്ട് മൂടി ചവിട്ടി താത്തും എന്നാണ് പറയുന്നത്. നമുക്കത് കിണറിന്റെ ഇറങ്ങി നോക്കാം. എങ്ങനെയാണ് ഈ പിന്നെ ആന ചവിട്ടി താത്ത എന്നുള്ളത് മനസ്സിലായില്ല. അതോ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് ആന അങ്ങോട്ട് തള്ളിയിടുകയാണോ എന്നും അറിയില്ല. ആനകള് ഡെഡ് ബോഡീസ് ഒന്നായിട്ട് ഇവിടെ കൊടുത്തിട്ട് എങ്ങനെയാണ് ചവിട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കിണറ്റിലേക്ക് തള്ളിയതായിരിക്കും. അതാ ഉദ്ദേശിച്ചത് ആനകളെ കൊണ്ട്. പിന്നെ അതിന്റെ മുകളിൽ മണ്ണിടുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാരുടെ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയ കിണറാണത്. ചിലപ്പോ അതൊക്കെ ഒന്ന് കുഴിച്ചു നോക്കി അവരുടെ അസ്ഥിയൊക്കെ കിട്ടുമായിരിക്കും. ഈ പറഞ്ഞ എല്ലുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോ നമ്മൾ പറഞ്ഞ ആ ചന്ദ്രോത്ത് ചന്ദ്രുണ്ണി ഉണ്ടല്ലോ സാമൂതിരിനെ അടുത്തുവരെ എത്തിയ അയാളുടെ ഡെഡ് ബോഡി ഒക്കെ ഇതിലുണ്ടാവും. അപ്പൊ കുറേ കഥകൾ പറയാനുള്ള കിണറായിരിക്കും. ഇതിന്റെ ചുറ്റും ആനകൾ ഇങ്ങനെ വന്നിട്ട് ഡെഡ് ബോഡി ഇങ്ങനെ തള്ളിയിടുന്ന ഒരു ഇത് ആലോചിച്ച് നോക്ക്.
ഇതാണ് ചെങ്ങമ്പള്ളി കളരി. ചെങ്ങമ്പള്ളി കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സാമൂതിരിന്റെ പടയാളികൾക്ക് പരിശീലനം നൽകാനും അതുപോലെ തന്നെ പരിക്ക് പറ്റുന്ന പടയാളികളെ ചികിത്സിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ചെങ്ങമ്പള്ളി കളരി എന്ന് പറയുന്നത്. ഇയാളാണ് ഇവിടുത്തെ വിളക്ക് തെളിയിക്കുന്ന ആള്. പേരെന്താ? അമാൻ. അമാൻ അല്ലേ? അപ്പൊ നിങ്ങളെ ഇതെങ്ങനെ നിങ്ങളെ കുടുംബത്തിന് വരുന്നതാ? നിങ്ങളെ കുടുംബ പേരെന്താ? ഏതാണ് കുടുംബം? ചെങ്ങമ്പള്ളി കുടുംബത്തിലെ ആളാണ്, വിളക്ക് തെളിയിക്കുന്ന ആളാണ്. രാജാവിന്റെ ആൾക്കാർക്ക് പരിക്കേച്ചപ്പോ അവർക്ക് ചികിത്സിക്കാൻ വന്നതാണ്. അപ്പൊ ഈ മലക്ക ആദ്യം ചെങ്ങമ്പള്ളി കുഞ്ഞിന്ന് പറഞ്ഞു. ഈ മാമാങ്കം എന്നുള്ള വാക്ക് പലരും കേട്ടിട്ടുണ്ടെങ്കിലും മാമാങ്കത്തിന്റെ പിന്നിൽ ഇത്ര ചരിത്രം ഉണ്ടെന്ന് പലർക്കും അറിയണ്ടാവില്ല. അതുപോലെ തന്നെ മാമാങ്കത്തിന്റെ ഈ ഇത്രയും ശേഷിപ്പുകള് നമ്മുടെ നാട്ടില് മലപ്പുറം ജില്ലയിൽ ഇത്ര ഉണ്ട് എന്നുള്ളതും പലർക്കും അറിയണ്ടാവില്ല. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് കാണാ. പിന്നെ മാമാങ്കം ഫിലിം ഞാൻ കണ്ടിട്ടില്ല. മാമാങ്കം ഫിലിം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടിന്റെ ഫിലിമാണ് അത്. ഈ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ്, ചാവേറുകളുടെ കഥകളൊക്കെയാണ്. അതുപോലെ തന്നെ പഴയ കാലത്തും മാമാങ്കത്തിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 1975 പ്രേം നസീർ നായകനായിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മള് മാമാങ്കത്തിനെ പറ്റി ഒന്ന് പറയാനുള്ളത്. താല്പര്യമുള്ളവരൊക്കെ വന്ന് കണ്ടോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.